നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിൽ കുടിയേറിയ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ ഒഴിവാക്കണമെന്നും ഇത്തരക്കാരെ രാജ്യത്ത് നിന്ന് നാട് കടത്തണമെന്നുമുള്ള ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയയിലെ മുൻ ഇന്റഗ്രേഷൻ മന്ത്രി ഇതിനായി പദ്ധതി തയ്യാറാക്കുന്നതായും റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പ്രാദേശിക ട്രെയിനിൽ സഹയാത്രികരായ രണ്ടുപേരെ കൊല്ലുകയും അഞ്ചുപേരെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കത്തിക്കൊലയാളി പലസ്തീൻ പൗരനെ എത്രയും വേഗം നാട് കടത്തണമെന്നാണ് ആവശ്യം ഉയരുന്നത്. പോലീസിന് അറിയാവുന്ന ഭീഷണികളെ ഗൗരവമായി എടുത്ത് വളരെ കാലം മുമ്പ് എന്തുകൊണ്ട് ഇയാളെ നാട് കടത്തിയില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. നിലവിൽ ജർമ്മനിയിലുള്ളതും രാജ്യം വിടേണ്ടതുമായ ഏകദേശം 300,000 വിദേശികളെ ചുറ്റിപ്പറ്റിയുള്ള ഭരണപരമായ ആശയക്കുഴപ്പവും നിലവിലുണ്ട്. ഇവരിൽ ഏകദേശം 2.5 പരം ആളുകൾ സഹിഷ്ണുത കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഭാവി സാധ്യതകളൊന്നുമില്ല. സാധാരണയായി തൊഴിൽ വിപണിയിലേക്കുള്ള പ്രവേശനവും ഇല്ല. മിക്ക കേസുകളിലും പേപ്പറുകൾ നഷ്ടമായതിനാലോ അവരുടെ മാതൃരാജ്യങ്ങൾ അവരെ തിരികെ എടുക്കാത്തതിനാലോ ഇവരെ നാടുകടത്താൻ കഴിയില്ല. എന്നാൽ അസുഖം കാരണം സ്വദേശത്തേക്ക് നാട് കടത്താനും പലപ്പോഴും അനുവദിക്കാറുമില്ല. ഇങ്ങനെ മുട്ടാതർക്കങ്ങളെല്ലാം ഒഴിവാക്കി നാടുകടത്തൽ ശക്തമാക്കണമെന്നാണ് സർക്കാർ പ്രതിനിധി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം 10,000 പേരെ മാത്രമേ നാട് കടത്താൻ കഴിഞ്ഞുള്ളൂ. ഇതിൽ 4,000+ പേർ ജർമ്മനിയിലേക്ക് തിരിച്ചയച്ചു. ഭാവിയിൽ സ്വദേശിവൽക്കരണം മാത്രമല്ല കുടിയേറ്റം, സംയോജനം എന്നിവയും ശ്രദ്ധിക്കുമെന്നാണ് അറിയുന്നത്. കുറ്റകരവും നിയമവിരുദ്ധവുമായ കുടിയേറ്റക്കാരെ കൂടുതൽ സ്ഥിരമായി നാട് കടത്തുന്നതിന് മറ്റു കാര്യങ്ങൾക്കൊപ്പം ഉത്ഭവ രാജ്യങ്ങളുമായി കൂടുതൽ അടുത്ത് പ്രവർത്തിക്കാൻ സർക്കാർ പദ്ധതിയിട്ട് വരികയാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായി കൊറോണ കാലത്തിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു മാസ്ക്. ഇതാവട്ടെ ഇന്ന് മുതൽ ജർമ്മനിയിൽ ദീർഘദൂര പൊതുഗതാഗതത്തിലും മറ്റു മേഖലകളിലും മാസ്കിന്റെ ആവശ്യകത ഇല്ലാതായിരിക്കുകയാണ്. എന്നാൽ അപ്പോത്തികകളിലും ആശുപത്രികളിലും ആർട്സ് പ്രാക്സീസുകളിലും വയോജന സ്ഥാപനങ്ങളിലും മാസ്ക് ധരിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അക്കാര്യം മാത്രം ശ്രദ്ധിക്കും. ജർമ്മനിയിലെ തൊഴിലില്ലാത്തവരുടെ എണ്ണം വർഷത്തിന്റെ തുടക്കത്തിൽ രാജ്യത്ത് 2.66 ദശലക്ഷമായി ഉയർന്നതായി ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസി മേധാവി ആന്ദ്രിയ നാലസ് വെളിപ്പെടുത്തി. ഡിസംബറിനേക്കാൾ 162,000 പേർക്കും 2022 ജനുവരിയിലേക്കാൾ 154,000 പേർക്കും ഇത് കൂടുതലായി. അതേസമയം തൊഴിലില്ലായ്മ നിരക്ക് 0.3% ഉയർന്ന് 5.7% വർദ്ധിച്ചു. ഭൗമരാഷ്ട്രീയവും സാമ്പത്തികവുമായ അനിശ്ചിതത്വങ്ങളുടെ ഫലങ്ങൾ ഇപ്പോഴും പ്രകടമാണ്. ജർമ്മനിയിൽ എല്ലായിടത്തും ജീവനക്കാരുടെ കുറവുണ്ട്. മറുവശത്ത് 100,000+ തൊഴിലില്ലാത്തവരും ഉണ്ട്. അവരിൽ പലരും വർഷങ്ങളായി തൊഴിൽ ഇല്ലാത്തവരാണ്. അതേസമയം വർഷത്തിന്റെ തുടക്കത്തിൽ തൊഴിലാളികളുടെ ആവശ്യം ചെറുതായി കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ മൊത്തത്തിൽ ഉദ്യോഗസ്ഥരുടെ ആവശ്യം താരതമ്യേന ഉയർന്ന തലത്തിൽ സ്ഥിരതയുള്ളതാണ്. 7,64,000 ജോലികൾ ഫെഡറൽ ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതാവട്ടെ 1 വർഷം മുമ്പുള്ളതിനേക്കാൾ 27,000 എണ്ണം കുറവാണ്. കാലാനുസൃതമായി നോക്കുമ്പോൾ ഏജൻസിക്ക് റിപ്പോർട്ട് ചെയ്ത ജോലികളുടെ എണ്ണം മുൻ മാസത്തെ അപേക്ഷിച്ച് 2,000 വർദ്ധിച്ചിട്ടുമുണ്ട്. ജർമ്മൻ പാർലമെന്റ് സംഘം കേരള നിയമസഭ സന്ദർശിച്ചു. ജർമ്മൻ പാർലമെന്റിലെ ജർമ്മൻ ഇന്ത്യൻ പാർലമെന്ററി ഗ്രൂപ്പിന്റെ തലവൻ റാൽഫ് ബ്രിങ്കോസിന്റെ നേതൃത്വത്തിലുള്ള 5 അംഗങ്ങളടങ്ങിയ പാർലമെന്ററി പ്രതിനിധി സംഘം ബുധനാഴ്ചയാണ് കേരള നിയമസഭ സന്ദർശിച്ചത്. അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കുന്നതിനിടയിലാണ് VIP ഗാലറിയിൽ ഇവർ എത്തിയത്. മന്ത്രി AK ശശീന്ദ്രന്റെ മറുപടി പ്രസംഗവും പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ വാക്കൌട്ട് പ്രസംഗവും വീക്ഷിച്ച ശേഷമാണ് ഇവർ സഭ വിട്ട് പോയത്. ഫ്രാൻസിസ് പാപ്പ കോംഗോ സന്ദർശനത്തിന്റെ 2 ദിവസത്തിൽ അർപ്പിച്ച ദിവ്യബലിയിൽ 1,000,000+ വിശ്വാസികൾ പങ്കെടുത്തു. തലസ്ഥാനമായ കിൻഷാസയിലെ എൻഡോളോ വിമാനത്താവളത്തിലാണ് ദിവ്യബലിക്ക് വേദിയായത്. പതിറ്റാണ്ടുകളായി പലവിധ ആക്രമണങ്ങൾ സഹിക്കുന്ന കോംഗോ ജനത തങ്ങളുടെ അതിക്രമങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാവണമെന്ന് മാർപ്പാപ്പ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു. പോപ്പ് മൊബൈലിലെത്തിയ പാപ്പായ ജനങ്ങൾ ആർപ്പ് വിളികളോടെയാണ് സ്വീകരിച്ചത്. മാർപ്പാപ്പായുടെ ചിത്രങ്ങൾ പതിച്ച വേഷമാണ് പലരും ധരിച്ചിരുന്നത്. പ്രാദേശിക ഭാഷകളിലൊന്നായ ലിംഗാലയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശ്വാസികളെ അഭിവാദ്യം ചെയ്തത്. ബുധനാഴ്ച വൈകുന്നേരം മാർപ്പാപ്പ കിഴക്കൻ കോംഗോയിലെ വിമതരുടെ ആക്രമണത്തിന് ഇരയായവരെ സന്ദർശിച്ചു. എന്നാൽ കിഴക്കൻ കോംഗോയിലെ നോർത്ത് കിവി പ്രവിശ്യ സന്ദർശനം പാപ്പ ഒഴിവാക്കി. ചൊവ്വാഴ്ച പ്രസിഡന്റിന്റെ വസതിയിൽ പാപ്പയ്ക്ക് ഔദ്യോഗിക സ്വീകരണവും ലഭിച്ചിരുന്നു. കോംഗോയിലെ 10 കോടി ജനങ്ങളിൽ പകുതിയിൽ ഏറെയും കത്തോലിക്കരാണ്.
കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകിയും ഹരിത ഊർജ പദ്ധതികളും ചേർത്തുള്ള മൂലധന ചെലവ് 10,00,000 കോടി രൂപയായി കൂട്ടി ആദായ നികുതി സ്ലാബുകളിൽ മാറ്റം വരുത്തുകയും ചെയ്തു. 2,00,000 കോടി രൂപ ചെലവിൽ പാവപ്പെട്ടവരുടെ സൗജന്യ ഭക്ഷണ പദ്ധതി 1 വർഷത്തേക്ക് കൂടി നീട്ടി. വികസനവും ക്ഷേമവും ലക്ഷ്യമിടുന്ന ബജറ്റിൽ സ്ത്രീകൾക്കും യുവാക്കൾക്കും പ്രാമുഖ്യം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം കാർഷിക വായ്പാ ലക്ഷ്യം 20,00,000 കോടി രൂപയായി പ്രഖ്യാപിച്ചു. എന്നാൽ കേരളത്തിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ നൽകിയിട്ടില്ല. ആദായ നികുതി ഇളവ് പരിധി 7,00,000 ആക്കി ഉയർത്തി. ബജറ്റ് റോഡുകൾ, വിമാനത്താവളങ്ങൾ, സ്കൂളുകൾ, മറ്റ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ എന്നിവയിലെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഊന്നൽ നൽകിയിട്ടുള്ള ബജറ്റിൽ പ്രതിഫലിക്കുന്നത് 2024 പൊതു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനുള്ള നീക്കമായിട്ടാണ് കാണുന്നത്. 2nd മോദി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിക്കുകയും ചെയ്തു. വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക അസമത്വങ്ങൾ പരിഹരിക്കാൻ ഒരു മാർഗവും തേടാത്തതും കോർപ്പറേറ്റ് മൂലധന കേന്ദ്രീകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതുമാണ് കേന്ദ്രമന്ത്രിയുടെ ബജറ്റ് എന്നാണ് മന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത്. എന്നാൽ കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് കാണിച്ചത് ക്രൂരമായ അവഗണനയാണെന്നും ആഗ്രഹിച്ചതൊന്നും കിട്ടിയില്ലെന്നും ധനമന്ത്രി KN ബാലഗോപാലും പറഞ്ഞു. ലോക കോടീശ്വരന്മാരുടെ പട്ടികയിൽ കൂപ്പുകുത്തിയ അദാനി 20,000 കോടി രൂപയുടെ മൂലധന സമാഹരണം ലക്ഷ്യമിട്ട് നടത്തിയ ഫോളോ ഓൺ പബ്ലിക് ഓഫർ അദാനി ഗ്രൂപ്പ് റദ്ദാക്കി. വിപണിയിലെ ചാഞ്ചാട്ടവും ഓഹരി ഇടപാടിലെ നഷ്ടവും കണക്കിലെടുത്താണ് അനുബന്ധ ഓഹരി വിൽപ്പന റദ്ദാക്കിയെന്ന് കമ്പനി അറിയിച്ചു. എന്നാൽ FPO കമ്പനിക്കായി മുടക്കിയ പണം നിക്ഷേപകർക്ക് കൃത്യമായി തിരിച്ചു നൽകുമെന്നും കമ്പനി തലവനായ ഗൗതം അദാനി വ്യക്തമാക്കി. അമേരിക്കയിലെ ഹിഡൻബർഗ് റിപ്പോർട്ട് തുറന്നുവിട്ട വിവാദങ്ങൾക്കിടയിലാണ് അദാനി കമ്പനി കൂപ്പുകുത്തിയത്. യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്ത ജെറോമിന്റെ ഗവേഷണ പ്രബന്ധവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കേരള സർവകലാശാല അന്വേഷണം തുടങ്ങി. ഗൈഡിന്റെ വിശദീകരണം തേടാൻ VC രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. ഓപ്പൺ ഡിഫൻസിന്റെ വിവരങ്ങളും നൽകാനാണ് നിർദ്ദേശം. വിഷയത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് ഈ നടപടികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.